എന്തുകൊണ്ടാണ് എസ് ഐ പി അത്ര ഈസിയാണ് ഇൻവെസ്റ്റിംഗ് എന്ന് പറയുന്നതിൻ്റെ കാര്യം? എസ് ഐ പി എന്ന് പറഞ്ഞാൽ നമ്മുടെ ബാങ്കിൽ നിന്ന് ഓട്ടോമാറ്റിക്കലി നമുക്ക് വേണ്ട എത്ര രൂപയാണോ എത്ര ഏത് ഡേറ്റിലാണോ ഇൻവെസ്റ്റ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് വേണ്ട ഇൻവെസ്റ്റ്മെൻറ് പ്രൊഡക്റ്റിൽ മ്യൂച്വൽ ഫണ്ട് ആവാം ആർ ഡി ആവാം ഇതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു പരിപാടിയാണ് എസ് ഐ പി എന്ന് പറഞ്ഞതിൽ. അപ്പോൾ ഓട്ടോമാറ്റിക്കലി കാര്യം നടക്കും, നമുക്ക് എല്ലാ മാസവും ചെക്ക് എഴുതി കൊടുക്കുകയൊന്നും വേണ്ട, എല്ലാ മാസവും പോയി ഡെപ്പോസിറ്റ് ചെയ്യേണ്ട, ഡിസിപ്ലിനോടെ നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് നടക്കും എന്നുള്ളതാണ് ഇതിലത്തെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. ഇനി ആൾക്കാർക്കൊരു ചോദ്യമുണ്ട്, ഇതെങ്ങാനും ഞാൻ ഒരു മാസം മുടക്കിയാൽ എന്ത് ചെയ്യും, അല്ലെങ്കിൽ ഇനി അടുത്ത മാസം തൊട്ട് എനിക്ക് ഇത്രയും പൈസ അടയ്ക്കാൻ പറ്റില്ലെങ്കിൽ എന്ത് ചെയ്യും? ഈ മാറ്റങ്ങളും വരുത്താനായിട്ട് പറ്റും. ഇനി നിർത്തുകയാണെങ്കിൽ എപ്പോഴാണോ നിർത്തേണ്ടത് അവിടെ വെച്ച് നിർത്താം. ഇത്രയും നാൾ ഇൻവെസ്റ്റ് ചെയ്ത പൈസ എത്ര അന്ന് ഉണ്ടോ അത് നമുക്ക് എടുക്കണമെങ്കിൽ എടുക്കാം, അല്ലെങ്കിൽ അവിടെ കിടന്ന് വളർന്നോളും. നമുക്കങ്ങനെ ലാപ്സായി പോകുക, ഇട്ട പൈസ പോകുക, അങ്ങനത്തെ യാതൊരു റിസ്ക്കും ഇതിലില്ല. ഇനി സ്റ്റോക്ക് മാർക്കറ്റിന് ടൈം ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, ഇങ്ങനെ ആവറേജ് ആയിട്ട് നമ്മുടെ പൈസ വാങ്ങിക്കൊണ്ടിരുന്നോളും നമുക്ക് ആ ബെനിഫിറ്റ് എടുക്കാനായിട്ടും പറ്റും. ഇത്രയും സിമ്പിളായിട്ട് ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ഉള്ളപ്പോൾ നമ്മളെന്തിന് എസ് ഐ പി ചെയ്യാണ്ടിരിക്കുന്നു?